അതിശയം തോന്നും ചില ജീവിതങ്ങൾ പഠിക്കുമ്പോൾ. കാലങ്ങൾ കടന്നു പോയാലും സ്ഥല സാഹചര്യ ഭേദമന്യേ അവരുടെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയും പ്രചോദനവുമാണ്. തൻ്റെ ജീവിതം ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമാക്കിയ ഒരു അമ്മ കണ്ണൂരിൽ ഉണ്ടായിരുന്നു. അറിയപ്പെടുന്നത് പാപങ്ങളുടെ അമ്മ അല്ലെങ്കിൽ പട്ടുവത്തമ്മ എന്നാണ്. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട് അമ്മയായവളാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി, പാവപ്പെട്ടവരോടൊപ്പം, പാവപ്പെട്ടവരെ പോലെ ജീവിക്കാൻ ജർമ്മനിയിലെ സുഗലോലുപത വിട്ടുപേക്ഷിച്ച് കണ്ണൂരിലെ പട്ടുവം എന്ന കുഗ്രാമത്തിൽ എത്തിയ ഒരമ്മ. ഒരു ദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ക്രിസ്തുവിൻ്റെ സുവിശേഷമായി, ക്രിസ്തു തന്നെയായി മാറിയ ഒരമ്മ. പറഞ്ഞു വരുന്നത് കണ്ണൂരിൻ്റെ അമ്മയെക്കുറിച്ച് തന്നെയാണ്. അത് ദേവദാസി മദർ പേത്ര. മലബാറിൻ്റെ മലയോര ഗ്രാമങ്ങളിൽ കരുണയുടെ മുഖവും കാരുണ്യത്തിൻ്റെ സാന്ത്വന സ്പർശവുമായി മാറിയ മദർ പേത്രയുടെ യാത്രകൾ പലപ്പോഴും നഗ്നപാതുകയായിട്ടായിരുന്നു. പകലിൻ്റെ ചുട്ടുപൊള്ളലുകൾ സഹിച്ചും കോരിച്ചൊരിയുന്ന മഴയിൽ നനഞ്ഞും അമ്മ അശ്രാന്തമായി, പരാതിയില്ലാതെ, സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിൽ ആവേശഭരിതയായിരുന്നു. കാരണം പാവപ്പെട്ടവരിൽ അവൾ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചിരുന്നു. ആ തിരുമുഖ ദർശനത്തിൽ എളിമയുടെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ചിറക് വിരിച്ച് അതിന് കീഴിൽ ദീനസേവന സഭ ഇന്നും പ്രശോഭിക്കുകയാണ്. ദേവദാസി മദർ പേത്രയുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ കണ്ണൂരിൻ്റെ ഹൃദ്യമായ ദീനസേവന സഭയ്ക്ക് കണ്ണൂർ രൂപതയുടെയും രൂപതാ മുഖപത്രമായ കണ്ണും കണ്ണാടിയുടെയും പ്രാർത്ഥനാശംസകൾ നേരുന്നു.